നല്ല ശോധനയ്ക്ക് പഴവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കുന്നത് നല്ല ശോധന ലഭിക്കാൻ സഹായിക്കും നാം കഴിക്കുന്ന ആഹാരം ശരിയായി ദഹിച്ച് ആവശ്യമുള്ളവയെ ശരീരം ആകിർണം ചെയ്ത് ബാക്കി പുറന്തള്ളുന്നു ഇതാണ് ആരോഗ്യകരമായ ദഹനപ്രക്രിയ ഈ പ്രക്രിയയുടെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന പാകപ്പിഴകൾ വിശപ്പിന്റെ അഭാവമായോ മലവിസർജ്ജനത്തിലെ പ്രയാസമായോ പ്രകടമാകാം ദഹനാവയവങ്ങളുടെയും കുടലിന്റെയും ആന്തരിക അന്തരീക്ഷം രൂക്ഷമാക്കുന്നതും ശോധനക്കുറവിന് കാരണമാകാം മലബന്ധ ദീർഘനാൾ നീണ്ടു നിൽക്കുന്നത് വയറുവീർപ്പ് പുളിച്ചു തികട്ടൽ കാൽവണ്ണയിൽ ഉരുണ്ടുകയറ്റം തലവേദന നടുവേദന പൈൽസ് എന്നീ രോഗങ്ങൾക്ക് കാരണമാകാം മലബന്ധം പരിഹരിക്കാൻ സഹായമായ ചില കാര്യങ്ങൾ ഇവയൊക്കെയാണ് പഴവർഗ്ഗങ്ങളുടെ പ്രത്യേകിച്ച് ചെറുപഴം ഓറഞ്ച് തുടങ്ങിയവ കഴിക്കുന്നത് ശോധനയ്ക്ക് ഫലപ്രദമാണ് നാരുകൾ കൂടുതലടങ്ങിയ വാഴപ്പിണ്ടി പോലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തണം സുന്നാമുഖി പൊടിച്ചത് അഞ്ചു ഗ്രാം മുന്നൂറ് മില്ലി ലീറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കാൽഭാഗമായി വറ്റിച്ച് അരിച്ചെടുത്ത് രാത്രി സേവിക്കുന്നത് സുഖശോധനയ്ക്ക് സഹായകരമാണ് കരിനൊച്ചിയില വാട്ടിപ്പിഴിഞ്ഞെടുത്ത് നീര് ഇരുപത് മില്ലിലീറ്റർ സമം ആവണക്കെണ്ണ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ സേവിക്കുക കൂടിയ മലബന്ധത്തിന് ഫലപ്രദമാണ് രണ്ട് ടീസ്പൂൺ ആവണക്കെണ്ണ കുറച്ച് ഇഞ്ചി നീരും ഇഞ്ചിനീരും നീരും ചേർത്ത് രാവിലെ വെറും വയറ്റിൽ സേവിക്കുക ത്രിഫലചൂർണം പത്ത് ഗ്രാം ശർക്കരവെള്ളത്തിൽ ചേർത്ത് രാത്രി കിടക്കാൻ നേരം സേവിക്കുക കറുത്ത ഉണക്കുമുന്തിരി പത്തെണ്ണം കഴുകി തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം ഞെരടി പിഴിഞ്ഞ് അരിച്ചുകൊടുക്കുന്നത് ചെറിയ കുട്ടികളിൽ കണ്ടുവരുന്ന മലബന്ധം അകറ്റാൻ നല്ലതാണ് ചെറിയ കുട്ടികൾക്ക് ആവണക്കെണ്ണ ക്ഷീരബല മലദ്വാരത്തിനുള്ളിലേക്ക് ചെറിയ അളവിൽ കടത്തിവിടുന്നത് മലശോധന സുഗമമാക്കാൻ സഹായിക്കും ദിവസവും കൃത്യസമയത്ത് ടോയ്ലറ്റിൽ പോകുന്നത് ശീലമാക്കുക ദിവസവും അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക ദഹനം വിഷമകരമാകുന്ന തരം ഭക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുക മലബന്ധത്തിനുള്ള കാരണങ്ങൾ വിശദമായി കണ്ടെത്തി വിവിധ കഷായങ്ങളും അരിഷ്ടവും ചൂർണങ്ങളുമൊക്കെ നിർദ്ദേശിക്കാറുണ്ട് അവ ഫലപ്രദമാണ് എന്നാൽ ശോധനക്കുറവ് പരിഹരിക്കാൻ മാത്രമായി നൽകുന്ന മരുന്നുകൾ താൽക്കാലിക ആശ്വാസമേ നൽകൂ ജീവിതശൈലി ആരോഗ്യകരമായി ക്രമീകരിക്കുകയാണ് പ്രധാനമായും ചെയ്യേണ്ടത്